ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിന മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 1:30 ആന്ധ്രയിലെ YS രാജ റെഡ്ഡി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ 3 മത്സര പരമ്പരയിൽ മുന്നിലാണ്. വാങ്കടയിൽ ജയിച്ച അതേ ത്രില്ലിംഗ് മികവ് വിശാഖപട്ടണത്തും ആവർത്തിക്കാൻ ഉറച്ചാണ് ഇന്ത്യ ഇറങ്ങുക. അതേസമയം ഇന്നത്തെ മത്സരം ജയിച്ച് പരമ്പര കൈവിടാതിരിക്കുക എന്ന ലക്ഷ്യമാണ് ഓസീസിനുള്ളത്. പ്ലേയിംഗ് ഇലവനിൽ മാറ്റവുമായാണ് ഓസീസ് ഇന്നിറങ്ങുക. പരിക്കുമാറി തിരിച്ചെത്തുന്ന ഡേവിഡ് വാർണർ ഓപ്പണർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതാണ് ഇതിലൊന്ന്. ഇതോടെ ഓൾറൗണ്ടർ മാർക്കസ് ടോയിനിസ് ടീമിൽ നിന്ന് പുറത്താവാനാണ് സാധ്യത. മധ്യനിരയ്ക്കും വാലറ്റത്തിനും ഇന്ത്യൻ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതാണ് കങ്കാരുക്കളുടെ പ്രധാന പ്രശ്നം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ടാം ഏകദിനത്തിൽ ടീമിൽ തിരിച്ചെത്തും. ഇതോടെ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് മികവ് കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഇഷാൻ കിഷന് ടീമിൽ ഇടം നഷ്ടമായേക്കും. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ അംഗത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യ ജയം കണ്ടത്. ഓസീസ് ഉയർത്തിയ 189 എന്ന ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ തുടക്കത്തിൽ പതറിയെങ്കിലും 6 വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയ കെ.എൽ. രാഹുൽ, രവീന്ദ്ര ജഡേജ സഖ്യം ഇന്ത്യയെ വിജയതീരത്തെത്തിക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.